മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, എട്ട് നോമ്പ് നമ്മളാവുന്ന വിധം ആത്മീയമായിട്ട് നാം ആചരിച്ചു പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക്. ആവേശപൂർവ്വം നടന്നെടുക്കുന്നതിന് അതൊരു അവസരമായി തീർന്നു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ആശങ്കകളുടെയും ഭയങ്ങളുടെയും ഒക്കെ നടുവിൽ നമുക്ക് ആത്മധൈര്യവും ശക്തിയും പകരാൻ നമ്മുടെ കൈകളിൽ പിടിച്ചിരിക്കുന്ന അമ്മയുടെ സാമീപ്യ അനുഭവം നമുക്ക് വലിയ അനുഗ്രഹമാണ്. എട്ട് നോമ്പ് കൊണ്ട് അമ്മയോടുള്ള ആ ഭക്തി ഈ മാസം അവസാനിച്ചിട്ടില്ല. വ്യാകുലാംബികയുടെ മാസമാകിയാൽ ഈ സെപ്റ്റംബർ മാസം മുഴുവനും പ്രത്യേകമായ രീതിയിൽ നാം പ്രാർത്ഥിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനനുസൃതമായി അമ്മയുടെ സമീപത്തിലേക്ക് ആളുകൾ, നമ്മുടെ ഇടവേളയിൽ നിന്ന് മാത്രമല്ല പുറമേ നിന്നും ധാരാളം ആളുകൾ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് പോകുന്നത് കാണുന്നത് സന്തോഷകരമായ കാര്യമാണ്. ഈ നന്മ നാം പരസ്പരം ആശംസിക്കുകയും ആഗ്രഹിക്കുകയും വേണം. അതുകൊണ്ട് വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ ദൈവം തന്നിരിക്കുന്ന ഉപാധി വിശ്വാസമാണ്. നമുക്ക് വഴിപാണിക്കാൻ തന്നിരിക്കുന്ന ആള് അമ്മയാണ്. മക്കൾ അമ്മയുടെ വാത്സല്യത്തിൽ നിലനിന്നാൽ, ആ അമ്മയുടെ സമീപത്തേക്ക് വാത്സല്യപൂർവ്വം നടന്നു ചെന്നാൽ സംരക്ഷണം ഉറപ്പാണ്. ഭയപ്പെടേണ്ട കാര്യമില്ല. അക്കാര്യം പ്രത്യേകം അനുസ്മരിക്കണം. ഒക്ടോബർ മാസം വരുമ്പോൾ വീണ്ടും ജപമാലയുടെ മാസമായിട്ട് കടന്നു വരികയാണ്. അപ്പം അതുകൊണ്ട് ഈ ചിന്തകൾ, പ്രത്യേകിച്ച് അമ്മയെ അടുത്ത് കാണുന്ന, തീവ്രമായി പ്രാർത്ഥിച്ചാൽ, തീവ്രമായി അടുത്താൽ അമ്മയുടെ അടുത്ത അനുഭവം നമുക്കുണ്ടാകും. നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ജീവിതത്തെ അവങ്ങൾ താങ്ങുന്നുണ്ട്. അമ്മ എപ്പോഴും നമ്മളെ അപകടത്തിൽ പോയാൽ, കുഞ്ഞുനാളിൽ തീയിലും വെള്ളത്തിലും പോകാതെ നമ്മളെ ജനിപ്പിച്ച് അമ്മ സംരക്ഷിച്ചതുപോലെ തന്നെ കെണികളിൽ പെടാതെ നമ്മെ കൈകൾ പിടിച്ച് അമ്മ കൊണ്ടു നടക്കുന്നുണ്ട് എന്നെ അനുഭവം അത് പ്രായമാകുമ്പോൾ കൂടുതൽ ഉണ്ടാകും. ഈശോ മറിയം യോസേപ്പെ എന്ന അവസാനം പറഞ്ഞുകൊണ്ട് കടന്നു പോകാൻ ഇടവരുമ്പോഴും അമ്മ അവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുടനീളം ദൈവം നൽകിയ മനോഹരമായിട്ടുള്ള ഈ വിശ്വാസ അനുഭവം അത് നമുക്ക് നിലനിർത്താൻ കഴിയട്ടെ. ഒപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ദേവാലയം, അതിരൂപതയിലെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായിട്ട് ഉയർത്തി എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. അതിൻ്റെ നന്മ വളരെയധികമായിട്ടുണ്ട്. അതേ തുടർന്ന് ഒരു വർഷം പൂർത്തിയാവുകയാണ്. പിന്നെ മെത്രാപ്പൂരിത്ത വന്ന് അത് ആചരിക്കും, ബലിയർപ്പിച്ചുകൊണ്ട് കൃതജ്ഞതാ സ്തോത്ര ബലിയർപ്പിക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വർഷമായി അനുദരസാധാരണമായ രീതിയിൽ ആളുകൾ, സന്ദർശകർ നമ്മുടെ ദേവാലയത്തിൽ വന്ന് പോയിട്ടുണ്ട്, അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. നമ്മളും അതിനനുസൃതമായി ആ തീർത്ഥാടക മനോഭാവത്തോടെ ദേവാലയത്തിൽ അടുക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ദൈവം നൽകിയ ഈ കൃപയ്ക്ക്, വലിയ അനുഗ്രഹത്തിന് നമ്മൾ അർഹരായിട്ട് കിട്ടിയതല്ല. ദൈവത്തിൻ്റെ സഭയിൽ പ്രശസ്തമായും പാരമ്പര്യത്തിന് അടിസ്ഥിരമായും ഒരുപാട് നന്മ വിളയിച്ചിട്ടുള്ള ഒരു ഇടവക ദേവാലയമാണിത്. അതിൻ്റെ അംഗമായിരിക്കുക എന്നുള്ള അഭിമാനകരമായ കാര്യമാണ്. ഒരുപാട് നന്മയുടെ ഏറ്റവും പ്രധാന ഫലം വിശുദ്ധ അൽഫോൻസ് അമ്മയാണ്. അതുപോലെ മറ്റ് പ്ലാസ്ഡച്ചിനെ പോലെ, മാലിപ്രംബലിസിനെ പോലെ, അനി മൂസ മണിക്കത്തിനാരെ പോലെയൊക്കെയുള്ള വലിയ ആത്മീയ ആചാര്യന്മാർക്ക് ജന്മം കൊടുത്ത ഇടവകയാണ്. അതുകൊണ്ട് ആ ആധ്യാത്മീയ പാരമ്പര്യത്തിൻ്റെ ചുവട് പിടിച്ച് നാം നമ്മുടെ കുടുംബങ്ങൾ വഴിതെറ്റിപ്പോകാതെ നിലനിർത്തുന്നതിനുള്ള അനുഗ്രഹം നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. പ്രത്യേകമായി ഈ വാർഷിക ആചരണത്തിൻ്റെ ആശംസകൾ ഞാൻ എല്ലാവർക്കും നേരുകയാണ്. ആകാവുന്നിടത്തോളം രീതിയിൽ നിങ്ങൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് നിങ്ങളെ അജപാലകരായി ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമെന്ന് കരുതുകയാണ്. ദൈവം അനുഗ്രഹിച്ച് നമുക്ക് മൂന്ന് അച്ഛന്മാരെ, കൊച്ചന്മാരെ നൽകി എല്ലാ സമയവും കുമ്പസാരത്തിന് കുമ്പസാരിപ്പിക്കാനും കൗൺസിലിങ്ങുമായിട്ട് ഒരു അച്ഛനെ നമുക്ക് വേറിട്ട് നൽകി. അവരെല്ലാം ആകാവുന്ന രീതിയിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും മുഴുവൻ സമയവും വളരെ
ചലനാത്മകമായി ശ്രദ്ധയോടെ തീക്ഷ്ണതയോടെ വ്യാപരിക്കുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവരെയും അഭിനന്ദിക്കുകയാണ്. ഇപ്പം തന്നെ ഇടപെടൽ എല്ലാ സംവിധാനങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എല്ലാവരെയും പ്രത്യേകമായി ഈ ദേവാലയത്തോട് ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ ആത്മീയമായി ഉണർന്ന് ഫലം ആർജിച്ച് പോകണം എന്നുള്ള ആ വലിയ ആഗ്രഹം ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, കർത്താവിൻ്റെ ആഗ്രഹമാണ്, അമ്മയുടെ ആഗ്രഹമാണ്. അത് കൂടുതൽ ഫലവത്താകാൻ ഈ വരും വർഷങ്ങളിൽ കൂടുതൽ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗങ്ങളിൽ സൗഖ്യം നൽകുന്നവൻ കർത്താവാണ്, അപകടങ്ങളിൽ രക്ഷ നൽകുന്നവൻ കർത്താവാണ്, യാത്രയിൽ സംരക്ഷണം നൽകുന്നത് കർത്താവാണ്, അതിൻ്റെയൊക്കെ പിമ്പിൽ നിൽക്കുന്ന അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വലിയ പരസ്പര ആശംസകൾ നമുക്ക് നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. വചനഭാഗത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നാം പ്രത്യേകമായി ഇന്ന് ശ്രദ്ധിക്കുന്ന കാര്യം മോശ വഴി ദൈവം പറയുന്ന കാര്യങ്ങൾ. വാസ്തവത്തിൽ അത് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോവാബ് താഴ്വരയിൽ വെച്ച് മോശ വിളിച്ചു കൂട്ടി അവരോട് സംസാരിക്കുന്നു എന്ന രീതിയിലാണ് ഈ ഭാഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതെങ്കിലും ഈ വിശുദ്ധ ഗ്രന്ഥകാരൻ പറയുന്നത് പ്രവാസികളായ ആളുകളോടാണ്. ഒരുപാട് ദുഃഖങ്ങളിലും വേദനകളിലും പെട്ട് ഉഴലുന്ന ആളുകളോടാണ്. രാജ്യം നഷ്ടപ്പെട്ട്, ദേവാലയം നഷ്ടപ്പെട്ട്, അഭിമാനവും നഷ്ടപ്പെട്ട്, എല്ലാം തകർത്ത് അടിമകളായിട്ട് കഴിയുന്ന അവസരത്തിലാണ് കർത്താവ് അദ്ദേഹം കർത്താവിലൂടെ പറയുന്ന കാര്യങ്ങൾ എടുത്ത് അനുസ്മരിപ്പിക്കുക. അതായത് നിങ്ങൾ ഇതിനു മുൻപ് ദൈവത്തിൻ്റെ കൽപ്പന ധിക്കരിച്ചു കളയും, അതനുസരിച്ചില്ല. നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനം നിങ്ങൾ പാലിച്ചില്ല, അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ. എന്നാൽ നിങ്ങൾ ആ കൽപ്പന അനുസരിക്കുകയും വിശ്വസ്തത പാലിക്കുകയും ചെയ്താൽ അവിടുന്ന് വീണ്ടും നിങ്ങളോട് കരുണ കാണിക്കും, നിങ്ങളെ വീണ്ടും പുനരുദ്ധരിക്കും എന്നാണ് ആദ്യ വായനയിൽ തന്നെ നമ്മൾ കേട്ടത്. അതുകൊണ്ട് കർത്താവ് കരുണ കാണിക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായാൽ നിങ്ങൾക്ക് ജീവനുണ്ടാകും, നിങ്ങളെ ഭൂമി ഫലപുഷ്ടിയുണ്ടാകും, നിങ്ങൾക്ക് സന്താനപുഷ്ടിയുണ്ടാകും, അതുപോലെ നിങ്ങൾക്ക് സമൃദ്ധിയുണ്ടാകും. രണ്ട് കാര്യങ്ങളാണ്, സന്താനപുഷ്ടിയും സമൃദ്ധിയും. ഇതിൽ ആദ്യത്തെ കാര്യത്തിൽ നാം വിമുഖത കാണിച്ചതിൻ്റെ ദുരന്തം ഇനി നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. സന്താനപുഷ്ടി ഉണ്ടായിരുന്ന ഒരു തലമുറയായിരുന്നു നമ്മുടേത്. അതുകൊണ്ടാണ് മറ്റ് പ്രദേശങ്ങളൊക്കെ കുടിയേറ്റത്തിനൊക്കെ സന്നദ്ധമായത്. 8, 10, 12 മക്കളുണ്ടായിരുന്ന മാതാപിതാക്കളൊന്നും തന്നെ ഇതെങ്ങനെ ജീവിക്കുമെന്ന് അവരാരും ഉത്കണ്ഠപ്പെട്ടില്ല. അവർ കഠിനമായിട്ട് അധ്വാനിച്ചു, തന്ന മക്കളെയൊക്കെ കൈകൾ കുപ്പി അവർ സ്വീകരിച്ചു. അവർക്കാർക്കും ഒരു പരാജയവും ഉണ്ടായില്ല. 8, 10 പ്രസവങ്ങൾ നടത്തിയിട്ട് നമ്മുടെ അമ്മമാരൊക്കെ ആരോഗ്യമുള്ളവരായിരുന്നു, നല്ല ആരോഗ്യത്തോടെ 90 വയസ്സിന് മുകളിലും ഒക്കെ ജീവിച്ചു. ഞാൻ 8-ാമത്തെ സന്തതിയാണ്. എൻ്റെ അമ്മ 91 വയസ്സിലാണ് മരിക്കുക, അതുവരെ നല്ല ആരോഗ്യവരിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ കയറിയിരിക്കുന്ന തെറ്റായ ധാരണകൾ മാറ്റേണ്ട കാലഘട്ടമായി എന്ന് ഇന്നത്തെ വായന ഓർമ്മിപ്പിക്കുകയാണ്. സന്താനപുഷ്ടി ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യം അടുത്ത തലമുറയെ പഠിപ്പിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് വചനഭാഗത്തിൻ്റെ അവസാനം പറയുന്നത് അന്യ ദേവന്മാരെ നിങ്ങൾ ആരാധിക്കരുത്, പൂജിക്കരുത്, അതിനകത്ത് കെണിയുണ്ട് എന്നാണ്. കെണികൾ എന്ന് നിങ്ങൾ കേൾക്കുന്ന ഒരു പദമാണ്. ഒരുപാട് കെണികൾ. ഒരു മേലധ്യക്ഷൻ അത് വളരെ പച്ചയായ രീതിയിൽ പറഞ്ഞപ്പോൾ ഹാലിളകി വലിയ ചർച്ചയായിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്, ഭീകര പ്രവർത്തനങ്ങൾക്ക് സജ്ജമാക്കിയിരിക്കുന്ന കുറേ ആളുകളുണ്ട്, മയക്കുമരുന്നിലൂടെ ആളുകളെ നശിപ്പിക്കാൻ ഒരുമ്പെടുന്ന ശക്തികളുണ്ട്. ഇത്രയും അദ്ദേഹം പറഞ്ഞുള്ളൂ. സത്യമാണ് പറഞ്ഞത് മുഴുവൻ. ആ പറഞ്ഞത് മുഴുവൻ ഈ കേരളത്തിൻ്റെ ക്രമസമാധാനത്തിൽ പാലിക്കുന്ന ആള് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു, സ്ലീപ്പിംഗ് സെല്ലുകൾ 200 കേരളത്തിലുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഭീകര പ്രവർത്തനം സജ്ജമാക്കിയിരിക്കുന്ന സ്ലീപ്പിംഗ് സെല്ലുകൾ. എന്നിട്ട് ആ മനുഷ്യൻ്റെ നല്ല കാലത്ത് അധികാരത്തിൽ ഒരു നടപടിയും എടുക്കാതെ കടന്നുപോയി. ഭയമാ, പറയാൻ പേടിയാ, കഴുത്തിന് മുകളിൽ തല കാണുമോ എന്നുള്ള പേടിയാ. ഇന്ന് ഭരണാധികാരികളെ ഭരിക്കുന്ന മുഴുവൻ ഭയമാ. അർപ്പണത്തിലൂടെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്ത് മനുഷ്യന് സുരക്ഷ നൽകണം, ജീവൻ സംരക്ഷിക്കണം എന്നുള്ളതിനേക്കാൾ ഉപരിയായി തങ്ങളെ തടി രക്ഷിക്കണമെന്ന രീതിയിലുള്ള ഭയമാണ് അവരെ ഭയങ്കരമായിട്ട് പിടികൂടിയിരിക്കും. അതുപോലെ തന്നെ വന്നിരിക്കുന്നത് മയക്കുമരുന്നെന്ന് പറയുന്ന അന്താരാഷ്ട്ര പ്രസ്ഥാനമാണ്. അത് നിസ്സാര കാര്യമൊന്നുമല്ല. അതാ പിതാവ് എടുത്ത് സൂചിപ്പിച്ചത്, അഫ്ഗാനിസ്ഥാൻ അതിൻ്റെ ഉറവിടമാണ്. അവിടെ നിന്ന് ഈ പൊട്ടി പുറപ്പെടാൻ പോകുന്നേയുള്ളൂ. ഇപ്പോഴും വന്നതുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും നാം കേൾക്കുന്നു മയക്കുമരുത്തിൻ്റെ സംഘത്തെ പിടികൂടി. ഈ പിടികൂടപ്പെട്ട ആളുകളെ ശ്രദ്ധിച്ചാൽ ആരാണ്, ഏത് വിഭാഗമാണെന്ന് ഒരു സംശയമില്ലാതെ എല്ലാവർക്കും അറിയാം.
ഇതെന്താണ് അതിൻ്റെ പിമ്പിൽ നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അവരാരും മയക്കുമരുന്ന് ഉപയോഗിക്കുകയില്ല, അവരുപയോഗിക്കില്ല. പിന്നെ എന്തിനാണ്? രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി. അതായത് അവരിൽ പെടാത്ത ആളുകളെ, ഇതിന് ഉള്ള ഒരു സംവിധാനമാണ് പിതാവ് ഉപയോഗിച്ച വാക്ക് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത്. അത് ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. എന്നിട്ട് അത് കേട്ടിട്ട് ഭരണത്തലവൻ പറഞ്ഞു, ഞാൻ ആദ്യം കേൾക്കുന്ന പദമാണ്, ആദ്യം കേൾക്കുന്നതല്ല. അന്തർനാഷ്ട്ര തലത്തിൽ പഠന റിപ്പോർട്ടുണ്ട് അതിനെക്കുറിച്ച്, ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അല്ലാതെ ആ മേലധ്യക്ഷൻ പുതുതായിട്ട് കണ്ടുപിടിച്ച പദമൊന്നുമല്ല. അതായത് യൂറോപ്യൻ ഫൗണ്ടേഷൻ ഫോർ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് എന്ന് പറയുന്ന EFSAS പറയുന്ന ആംസ്റ്റർഡാം കേന്ദ്രീകരിച്ചുള്ള പഠന ഗവേഷണ സ്ഥാപനം ഈ പ്രസ്ഥാനത്തെക്കുറിച്ച്, നാർക്കോട്ടിക് ജിഹാദിനെക്കുറിച്ച് സംസാരിക്കുകയും പഠന റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ മേലധ്യക്ഷൻ പഠിക്കുന്ന ആളാണ്, ഗൗരവമായ കാര്യങ്ങൾ സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം വെറുതെ പെട്ടെന്ന് വികാര നിർഭരമായി പറഞ്ഞതല്ല, നന്നായിട്ട് പഠിച്ച് ഒരുങ്ങി എഴുതി കൊണ്ടുവന്ന് പറഞ്ഞ പ്രസംഗമാണത്. ഞാനത് മുഴുവൻ അടിമുട്ടി കേട്ടു. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രസ്ഥാനം ഇത് ഒരു ഗൂഢ പദ്ധതിയാണ് എന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഒരു പ്രത്യേക വിഭാഗത്തിൽ പെടാത്തവരെ ബുദ്ധിപരമായി നശിപ്പിക്കുക, അവരുടെ പണം മുഴുവൻ കയക്കിലാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് നാഷണൽ ബ്യൂറോ ഓഫ് ഏഷ്യൻ റിസർച്ച് 2009 പുറപ്പെടുവിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഇത്രയും വളരെ ക്ലിയറായിട്ടുള്ള പഠനമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മുടെ ഭരണാധികാരി പറയുന്നത്. ഞാനിത് ആദ്യം കേൾക്കാം. ഭരണത്തിൽ വേറെ ചിലർ പറഞ്ഞു അതിരു വിട്ടുപോയി എന്ന് മേൽദേശം. ഇയാൾക്ക് പറയാൻ എന്താ കാര്യം? തൻ്റെ തന്നെ കുടുംബത്തിൽ, കുടുംബത്തിൻ്റെ അംഗങ്ങളോടാണ് പറഞ്ഞു. അതൊരു പത്ര സമ്മേളനം നടത്തി പറഞ്ഞതല്ല, അത് പ്രസ് റിപ്പോർട്ട് വെച്ച് പറഞ്ഞതല്ല, അത് പബ്ലിക് മീറ്റിംഗിൽ പറഞ്ഞതല്ല. തൻ്റെ തന്നെ കുടുംബത്തിൽ ദേവാലയത്തിന് നടുവിൽ വചനപ്രഘോഷണം നടത്തിയപ്പോൾ തൻ്റെ മക്കൾ പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു വേദനയിൽ വിളിച്ചു പറഞ്ഞതാണ്. അതിർത്തി അതിരി വിട്ടുപോയി എന്ന് പറയുന്നവനെ അതിരി വിട്ടത് താങ്കൾക്കാണ്, മേലധ്യക്ഷനല്ല. അവനവൻ നിൽക്കേണ്ട നിലപാട് നിൽക്കാൻ കഴിയണം. ഗൗരവമായിട്ട് ഒരു മേലധ്യക്ഷനെ പോലെ ആൾ നിസ്സാരക്കാരനൊന്നുമില്ല അദ്ദേഹം. അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം തരം പ്രീഫെക്റ്റ് ആയിരുന്നയാളാണ്. ആ ഗവേഷണത്തിൻ്റെ നടുനായകത്വം വഹിച്ചയാളാണ്. ഒരുപാട് പഠനവും വായനയുമുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി പറയുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പഠന വിഷയമാക്കാം എന്ന് പറയുന്നതിന് പകരം, അത് ഞങ്ങൾ ശ്രദ്ധിക്കാമെന്ന് പറയുന്നതിന് പകരം, അതിരുപിട്ടുപോയി എന്ന് പുലമ്പുന്ന മനുഷ്യൻ എന്ത് നേട്ടം ഉണ്ടാക്കാൻ പോകുന്നു ഈ ഭരണതലത്തിലും ഭാവിയിലും എന്ന കാര്യം നാം മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇത് ഞാൻ ആദ്യം കേൾക്കുന്നതാണ്, അല്ലെങ്കിൽ അതിരുപിട്ടുപോകുന്നൊക്കെ പറയുന്നവരെ തിരിച്ചറിയുന്ന ബുദ്ധിയുള്ള ജനം കേരളത്തിലുണ്ട് എന്നവർ മനസ്സിലാക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് നമ്മുടേതായ കൃത്യമായ ബോധം അതുണ്ടാകേണ്ടതാണ്. നമ്മുടെ മക്കൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാനിടയാവരുത്. മേലധ്യക്ഷൻ പറഞ്ഞത് ഇവിടെ നിന്നാണ്, എന്നെപ്പോലെയുള്ള അജമാലകരുടെ റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന് കിട്ടി. ഒരു ഇടവക തലത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടികളുടെ റിപ്പോർട്ടുകൾ കിട്ടി. നമുക്ക് നഷ്ടപ്പെടുന്നില്ലേ? നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്, ഇതൊന്നും വിളിച്ചു പറയുന്നില്ലെന്നേ ഉള്ളൂ. മയക്കുമരുന്നിന് വല്ല ഉന്നത വിദ്യാഭ്യാസധാരിയായ പെൺകുട്ടിയെ അടിമയാക്കിയിട്ട് മനസ്സും മാറ്റി അവൾ അറിയാതെ രജിസ്റ്റർ കച്ചേരിയിൽ പോയി ഒപ്പുവെപ്പിച്ചിട്ട് 2 മാസം കൂടെ കിടത്തിയിട്ട് പെണ്ണ് ഭയപ്പെട്ടവനെ ഇറങ്ങി പുറപ്പെട്ട് ഓടി വന്ന കേസ് കൂടിയുണ്ട്. ഇതൊക്കെ വിളിച്ചു പറയേണ്ട കാര്യമല്ല, എങ്കിലും ഇതൊക്കെ മനുഷ്യൻ മനസ്സിലാക്കുന്നതല്ല. അത് ഇവിടെ നമ്മുടെ കൂടെ കൂടെയുള്ള കാര്യമാണ് ഒരു മേൽദേശം വിളിച്ചു പറഞ്ഞത്. ഒരു കൊച്ചു നഷ്ടപ്പെടുമ്പോൾ ആ അപ്പൻ്റെ അമ്മയുടെ വേദന കണ്ടവനാണ് ഞാൻ, കണ്ടുകൊണ്ടിരിക്കുന്നവനുമാണ്. അങ്ങനെയാണെങ്കിൽ ആ പിതാവ് എൻ്റെ ഒരു വേദന കണ്ടു കാണും. ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട മുമ്പാണ് വേദന നഷ്ടപ്പെടുന്നവനെ മനസ്സിലാവുകയുള്ളൂ, നഷ്ടപ്പെടുന്നവനെ മതിയാവുള്ളൂ. അതിനെ അടിമപ്പെടുത്തിയിട്ട് അടിമയാക്കി കൊണ്ടുപോകുമ്പോൾ കാലോ കയ്യോ വളരുന്നൊക്കെ വളർത്തിക്കൊണ്ടുവന്ന സന്തോഷത്തോടെ ഒരു വിവാഹം കഴിച്ച് അയക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരപ്പൻ, ഒരമ്മ ഇങ്ങനെയൊരു ഗതികേടിന് വിധേയമാകുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഹൃദയം പൊട്ടൽ, അതിൻ്റെ വേദന മനസ്സിലാക്കുന്നവനെ ഇതുപോലെ പറയില്ല. അതിർത്തി വിട്ടുപോയി, അതിരു വിട്ടുപോയി എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ പറ്റിക്കൊക്കെ ഈ അനുഭവം ഉണ്ടാകില്ലേ എന്ന് മനസ്സിലാക്കും. അനുഭവം കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായി നാം കേൾക്കുന്നതാണല്ലോ, ഒരു പാസ്റ്റർ തൻ്റെ മകളുടെ കൂട്ടുകാർ കൂടെ വന്ന് കൂടെ താമസിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ ആ രണ്ടിനെയും കണ്ടില്ല. അദ്ദേഹം നോക്കിയപ്പം 2-ാം നിലയിൽ താമസിച്ചവർ പെട്ടെന്ന് അവിടെ നിന്ന് ജനല തുറന്ന് എടുത്തു ചാടി മതിലൂടെ ഇറങ്ങിപ്പോയി. അദ്ദേഹം മിടുക്കനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോലീസിനെ അറിയിച്ച് കേരളം വിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ പിടിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്ന്?
ജസ്നെ എന്ന പെൺകുട്ടി എവിടെ ഉണ്ടെന്ന് അറിയാവുന്ന അധികാരിയിൽ ഭംഗിയായിട്ട് ഒരിക്കൽ പറഞ്ഞത്, എന്നിട്ടൊക്കെ മിണ്ടാത്തത് ആരെയെ പേടിക്കുന്നത്? ഭയമാ. ആരെയാ പേടിക്കുന്നത്? ഭയമാ. എവിടെ പോകുന്ന ഈ പെൺകുട്ടികൾ, നഷ്ടപ്പെട്ടു പോകുന്ന എവിടെയാ? ഇത് തിരിച്ചറിയുവാനുള്ള കഴിവ് ഈ അധികാരികൾക്കുണ്ടാകാൻ വേണ്ടി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ നർക്കോട്ടി ജിഹാദിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വമ്പൻ കോടികളുടെ ലാഭത്തിൻ്റെ പങ്ക് വാങ്ങിച്ചിട്ടാണ് ഇവരൊക്കെ മിണ്ടാതിരിക്കുന്നതെന്ന് ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ അതിനെക്കുറിച്ച് വല്ലതും പറയാൻ നമുക്ക് പറ്റുമോ? നമ്മളാരും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല. പക്ഷെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ ഇതിനൊക്കെ നടപടിയെടുക്കാതെ 200 യൂണിറ്റുകൾ ഇവിടെ സ്ലീപ്പിംഗ് സെല്ലായിട്ടുണ്ടെന്നും ഈ മനുഷ്യൻ, ഈ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യൻ നടക്കുന്ന മണ്ണിൽ ഇത് ഉറങ്ങിക്കിടക്കുകയാണെന്നും ഇതെപ്പം വേണേലും പൊട്ടിപ്പടരാമെന്നുമുള്ള സത്യം മനസ്സിലാക്കിയാൽ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറയേണ്ടതിന് പകരം ഇത് ചൂണ്ടിക്കാണിക്കുന്നവൻ്റെ പുറത്തു കയറാൻ ശ്രമിക്കുന്ന ആ പരിപാടി ഇത് ശരിയാവില്ല. അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയേണ്ടതാണ്. മാർപ്പാപ്പായ കുർബാന ചെല്ലാൻ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവനവൻ നിൽക്കേണ്ടടുത്ത് നിന്നിട്ട് ചൂണ്ടിക്കാനയക്കുന്ന കാര്യങ്ങൾ, മനുഷ്യൻ്റെ ജീവൻ്റെ രക്ഷയ്ക്കും സംസ്ഥാനത്തെ ഐശ്വര്യത്തിനു വേണ്ടി ചൂണ്ടിക്കാവുന്ന കാര്യങ്ങൾ ആത്മനാ സ്വീകരിച്ച് കണ്ടില്ലേ? ആ കൂട്ടത്തിൽ കൂടാൻ എത്ര പേരാണുള്ളത്? കാരണം എന്തിനാ? വോട്ട് ബാങ്ക്. വോട്ട് ബാങ്ക്, ഇതിനപ്പുറത്തോട്ടൊരു ചിന്തയില്ല, വോട്ട് ബാങ്ക് എന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുന്ന നല്ലതാണ്, വോട്ട് ബാങ്ക് തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ് ഇവരുടേത്. ഇങ്ങനെയുള്ള നിലപാടുകൾ എടുത്തു കഴിയുമ്പോൾ മിടുക്കന്മാരാണെന്ന് വിചാരിച്ചവരൊക്കെ പറഞ്ഞ് പുലമ്പുന്ന കാണുമ്പോഴാണ് എന്തൊരു പോക്കാണ് ഈ പോക്ക് എന്ന് തിരി. അതുകൊണ്ട് ഈ കേരളത്തിലെ ജനം ബുദ്ധിയുള്ള ജനം തന്നെയാണ്. അവർക്ക് തിരിച്ചറിയുമുണ്ട്, അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമുണ്ട്. ഭരണതലത്തിലെത്തിക്കഴിഞ്ഞാൽ നടപടി എടുക്കേണ്ടടുത്ത് എടുക്കാൻ കഴിയണം. അത് എടുക്കുന്നുള്ള തൻ്റെ ഇടം കാണിക്കാൻ, ആർജപത്വം കാണിക്കാൻ കഴിയണം. ആ വിധത്തിൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. അതുകൊണ്ട് ഇന്നത്തെ വായനയുടെ അവസാന ഭാഗം കെണികളിൽ നിങ്ങൾ ചെന്ന് ചാടരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അവിടെ കെണിയുണ്ട്, ഇവിടെയും കെണിയുണ്ട്. കെണിയിൽ ചാടാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരായി മക്കളെ വളർത്തണം. നിസാര കാര്യമല്ലത്, മക്കളെ പരിപാലിപ്പിക്കണം. പണ്ട് പഠിപ്പിച്ചതുപോലെയല്ല ഇന്ന്. കുഞ്ഞുങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി വളർത്തിയെടുത്തിട്ട് നന്മയും തിന്മയും തമ്മിൽ വിവേചിച്ച് മനസ്സിലാക്കി നന്മയിൽ ഉറച്ചു നിൽക്കാൻ മക്കൾക്ക് പരിശീലനം കൊടുത്താൽ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുകയും. രണ്ടാമത്തെ വായനയിലൂടെ വരാൻ പോകുന്ന കാലഘട്ടത്തിലെ കർത്താവിൻ്റെ കാലഘട്ടത്തൊക്കെ സൂചിപ്പിക്കുകയാണ്. അതായത് നല്ല ഭരണാധികാരികൾ കടന്നു വരും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ധാന്യവും വെണ്ണയും അതുപോലെ തേനും നിങ്ങൾക്ക് പ്രദാനം ചെയ്യാതെ അവിടുത്തെ ഫലസമൃദ്ധിയുടെ അടയാളങ്ങളാണ് അതെല്ലാം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനം നൽകിയ ആ വാഗ്ദാനം ഏശയ്യാ പ്രവാചകൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഒരു ശിശു അവരെല്ലാം ഭരിക്കും. ഒരു ശിശു ഭരിക്കും. ക്രിസ്മസ് നാളിൽ എടുത്തു പറയുന്ന ഒരു ശിശു അവിടെ ഇവരെല്ലാം കൂടെ ഒന്നിച്ച് മേയുന്ന സാഹചര്യം ഉണ്ടാകും. ആ ശിശു ഭരിക്കും. ആ ശിശു ശക്തനായ രാജാവാണ്, അത് വിശ്വസ്തനായ ഉപദേഷ്ടാവാണ്, ശക്തനായ പിതാവാണ് എന്ന് പറഞ്ഞു പോകുന്ന പ്രവാചകൻ ഇന്ന് നമ്മോട് പറയുകയാണ്, നിങ്ങൾ നിരാലംബരാകേണ്ട. നിങ്ങളെ വിശ്വാസത്തിൽ സംരക്ഷിക്കാനായിട്ട് ഒരു ശിശു അതുണ്ട്. ഭയപ്പെടാൻ, അത് ആരായ ശിശു? നമ്മുടെ ഈശോ, കർത്താവായ ഈശോ. ഈശോയെ എന്ന് വിളിച്ചിട്ട് ഹൃദയം കൊണ്ട് ഈശോയെ എന്ന് വിളിച്ച് വിളിക്കാൻ പഠിപ്പിച്ച് ഈശോ മക്കളായി ഈശോയുടെ ഹൃദയത്തിൽ സ്വന്തം ഹൃദയം അർപ്പിച്ച് വളരുന്നവനായി പരിശീലിപ്പിച്ചെടുക്കാൻ കഴിയുമ്പോൾ രണ്ടാമത്തെ വായൻ്റെ അർത്ഥം പൂർണ്ണമാവുകയാണ്. അതുകൊണ്ട് സമൃദ്ധി നൽകുന്ന ദൈവം, ഐശ്വര്യം നൽകുന്ന ദൈവം, ഈ ദൈവത്തെ വിട്ടിട്ട് നമുക്ക് ജീവിതമില്ല എന്ന് പറയുന്നതിൻ്റെ തുറച്ച മൂന്നാമത്തെ ഭാഗത്ത് ലേഖനത്തിലൂടെ അപ്പസ്തോൻ നമ്മളോട് പറയുകയാണ്, എനിക്ക് ജീവിതം ക്രിസ്തുവാണ്, എനിക്ക് മരണം നേട്ടമാണ്. ലേഖനഭാവത്തിൻ്റെ സത്യത, എനിക്ക് ജീവിതം ക്രിസ്തുവാണ്, എനിക്ക് മരണം നേട്ടമാണ്. പറഞ്ഞ എല്ലാവരും കൂടി, എനിക്ക് ജീവിതം ക്രിസ്തുവാണ്, എനിക്ക് മരണം നേട്ടമാണ്. അദ്ദേഹം പറയുന്നത് എപ്പോഴാണെന്ന് അറിയോ? ജയിലിൽ കിടന്നുകൊണ്ടാണ്. ജയിലിൽ അദ്ദേഹത്തെ ബന്ധനത്തിലാക്കി ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം ആ ബന്ധനസ്ഥാക്കിയ ആ ജയിലിൽ കിടന്നതുകൊണ്ട് തൻ്റെ അവിടുത്തെ സഭാംഗങ്ങളോട് പറയുക, ഫിലിപ്പിയക്കാർക്കുള്ള ലേഖനം അതാണ്. അദ്ദേഹം ഒരു എഴുത്തെഴുതി അവർക്ക് എന്താ പറയുന്നത്? ഞാൻ സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ബന്ധനസ്ഥനായത് എന്ന പ്രത്തോറിയം മുഴുവൻ അറിവുള്ളതാണ്. പ്രത്തോറിയം എന്ന് പറഞ്ഞാൽ ഗവർണറുടെ ആസ്ഥാനവും അതുപോലെ തന്നെ കുറ്റവാളികളെ കൊണ്ട കടത്തുന്ന സ്ഥലവുമാണ്. അദ്ദേഹം ബന്ധനത്തിനായി സുവിശേഷത്തിന് പുരോഗതിക്ക് സഹായമായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ ചെന്നപ്പം തൊട്ട് ഇവരോട് സുവിശേഷം പ്രസംഗിച്ചു. ഒരുപാട് പേര് മനസ്സാന്നിട്ട് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. എന്നാൽ എന്നെ പ്രതി ചില ആൾ കക്ഷി മാത്സര്യത്തോടെ കർത്താവിനെ പ്രസംഗിക്കുന്നവരുണ്ട്.
അവർ അസൂയയാൽ പ്രസംഗിക്കുന്നു, അസൂയയിലാകട്ടെ സ്നേഹത്താലാകട്ടെ ആത്മാർത്ഥതയോടെ പ്രസംഗിക്കുന്നു, എന്തുമാകട്ടെ കർത്താവ് പ്രസംഗിക്കപ്പെടുന്നു എന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. ഈശോ പ്രസംഗിക്കപ്പെടുന്നു എന്നതിൽ ഞാൻ സന്തുഷ്ടനാ. എന്നിട്ട് പറയാം, എനിക്ക് ജീവിതം ഞാൻ ഒന്നിനും ഒന്നിനെക്കുറിച്ച് ലജ്ജിക്കേണ്ടി വരികയില്ല, കാരണം എനിക്ക് ജീവിതം ക്രിസ്തുവാണ്, എനിക്ക് മരണം നേട്ടമാണ്, എനിക്ക് മരിച്ച് കർത്താവിൻ്റെ കൂടെ ആകുന്നതാണ് എൻ്റെ അഭീഷ്ടം. ഞാൻ ശരീരത്തിൽ തുടരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാം. ജീവിക്കണമോ മരിക്കണമോ എന്നതിൻ്റെ പിടയിൽ കിടന്ന് ഞാൻ പിടയിക്കുക നോക്കിയ ഒരു മാനസികാവസ്ഥ അപ്പസ്തോലൻ, ആത്മാവ് നിറഞ്ഞ അപ്പസ്തോലൻ്റെ മാനസികാവസ്ഥ കണ്ടോ? മരിച്ചെൻ്റെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്നതാണ് എൻ്റെ അഭീഷ്ടം. നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? മരിച്ചെൻ്റെ കർത്താവിൻ്റെ ആയിരിക്കും എൻ്റെ അഭീഷ്ടം. ഞാൻ ശരീരത്തിൽ തുടർന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഫലപ്രദമായിട്ട് എനിക്ക് അധ്വാനിക്കാൻ കഴിയുന്നതിന് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ഉടനെ മരിക്കുകയില്ലെന്നും കുറക്കാലം കൂടെ നിങ്ങളിവിടെ ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു സംശയമില്ല. ഈ അപ്പസ്തോലൻ മരണത്തിന് തൊട്ടു മുമ്പ് എഴുതി തിമോത്തിക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിന് നാലാം അധ്യായത്തിൽ പറഞ്ഞു, എൻ്റെ ഓട്ടം പൂർത്തിയായി, എൻ്റെ സമയം സമാഗതമായി, നീതിമാനായ കർത്താവ് നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമാറാകട്ടെ. മരണത്തിന് തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. അതിന് ഈ അപ്പസ്തോലൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗം അടർത്തിയെടുത്ത് വച്ചാൽ അത് നമ്മുടെ ക്രിസ്തീയ ജീവിതം തന്നെയാണ്. അതായത് നമ്മെ സംബന്ധിച്ച് ജീവിതം ക്രിസ്തുവാണ്. ഈശോയിലാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചരിക്കുകയും ചെയ്യുന്ന ജീവിതം ക്രിസ്തുവാണ്. മരിക്കുക എന്ന് പറഞ്ഞാൽ ഭയപ്പെടാനുള്ളതല്ല, മരണം നേട്ടമാണ്. മരിച്ചെൻ്റെ കർത്താവിനൂടെ ആകുക എന്നുള്ളതാണ് എൻ്റെ അഭീഷ്ടം. ഞാൻ ശരീരത്തിൽ തുടരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഓരോ കുടുംബനാഥനും കുടുംബനാഥയ്ക്കും പറയാൻ കഴിയുന്ന എൻ്റെ മക്കളെ, എൻ്റെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ എൻ്റെ അഭീഷ്ടം. ഞാൻ തുടരാൻ തമ്പുരാൻ അനുവദിച്ചെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി, നിങ്ങൾ നന്നായിട്ട് വളരാൻ വേണ്ടി, നിങ്ങൾക്ക് വഴി കാണിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ദൈവത്തെ പങ്കുവെച്ചു തരാൻ വേണ്ടി, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തുടരുന്നത്. അല്ലാതെ ഞാനിവിടെ എല്ലാ കാലത്തും ജീവിക്കുന്നത്, എനിക്ക് നിശ്ചയദാർഢ്യമൊന്നുമില്ല, ജീവിക്കുന്നതിന് ഒരു ഉറപ്പുമില്ല, ദൈവം നിശ്ചയിച്ചിട്ടുമില്ല. ഞാൻ എപ്പം പോണേലും കടന്നു പോവും. ഇപ്പം കടന്നു പോകുന്നവരൊക്കെ ഏത് പ്രായത്തിനാണ്? 50, 40, 50 കളുടെ ഇടയ്ക്കാണ്. ചിലപ്പോൾ കടന്നു പോകുന്ന കണ്ടുപോലെ ഞെട്ടിത്തെറിച്ച് നിന്ന് പോകും, കാരണം കുഞ്ഞുങ്ങൾ ഓരോരുത്തർ എത്തിയിട്ടില്ല, 10-ാം ക്ലാസ് പാസ്സായിട്ടില്ല, അതിനിടയിൽ 2-3 എണ്ണം അമ്മ മാത്രം അവശേഷിച്ചിരിക്കുന്നു, വരുമാനം നിന്നുപോയി. ഇങ്ങനെ വിഷമിക്കുന്ന കുടുംബങ്ങളിൽ നമ്മൾ സഹായികളാവേണ്ടതാണ്. പക്ഷേ അങ്ങനെയും സംഭവിക്കാം നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ആരും ഉറപ്പായിട്ട് ധരിക്കേണ്ട. ഇപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ എല്ലാ കാലത്തും കാണും, എൻ്റെ അമ്മ എല്ലാ കാലത്തും കാണും, കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കണം. മക്കളെ, നിങ്ങളെ വളർത്തിക്കുന്നത് വരുന്നത് കർത്താവിൻ്റെ മഹത്വം പ്രഘോഷിക്കാനാണ്. നിങ്ങളുടെ ജീവിതം ദൈവത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കർത്താവിൻ്റെ കരങ്ങൾ ഒരു ഉപാധി, ഒരു ഉപകരണം മാത്രമാണ്. അത് നിങ്ങൾക്ക് വഴി കാണിക്കാൻ വേണ്ടി ഞങ്ങളെ കർത്താവ് ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിന് കൂടെ നിങ്ങൾ ഈ ഉത്തരവാദിത്തത്തിലേക്ക് കടന്നു വരണം. ഈ ഉത്തരവാദിത്തം വിട്ടിട്ട് കെണികളിൽ ചെന്ന് ചാടാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. സമാപനത്തിന് സുവിശേഷ ഭാഗം, മനോഹരമായ ഭാഗം. കളകളുടെ ഉപമയാണ്, വിതക്കാരൻ്റെ ഉപമ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അതിനെ തുടർച്ചയായിട്ട് ഇന്ന് കളകളുടെ ഉപമ പറയുക. അപ്പോൾ എന്താ ചോദിക്കുന്നത്? കർത്താവ് ഒരു ഉപമ കൂടി പറഞ്ഞു. ഒരു നല്ല വിരക്കാരൻ തൻ്റെ കൃഷിസ്ഥലത്ത് കൊണ്ട് വിരച്ചു. വിരച്ച് കഴിഞ്ഞപ്പോൾ ശത്രു പാതിരാവിൽ വന്ന് കളകൾ കൂടി വിരച്ചു. ഇത് രണ്ടും ഈ പ്രപഞ്ചത്തിലുണ്ട്, പേടിക്കേണ്ട. രണ്ടും പ്രപഞ്ചത്തിലുണ്ട്. ദൈവത്തിൻ്റെ വചനം ഇവിടെയുണ്ട്, അതിൻ്റെ നന്മയുണ്ട്. ഒപ്പം തന്നെ ഈ ഭീകരന്മാരിവിടെയുണ്ട്, ഈ ദുഷ്ടപ്രവർത്തികൾ ഇവിടെയുണ്ട്, ഈ മയക്കുമരുന്ന് ഇവിടെയുണ്ട്, ഈ കൊലപാതകങ്ങൾ ഇവിടെയുണ്ട്. എടുത്തു നോക്ക്, ഓരോ പ്രാവശ്യവും അങ്ങ് തെക്ക് തൊട്ട് അങ്ങ് വടക്കേറ്റം വരെയുള്ള ജനത്തെ ഓരോ ഇടയ്ക്ക് പിടിക്കപ്പെടുമ്പോൾ ആരാണ് ഈ കൂടുതൽ പിടിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം. കൊല്ലത്ത് കിടന്ന പെണ്ണിനെ കഴിഞ്ഞ ദിനങ്ങളിൽ മയക്കുമരുന്ന് കൊടുത്ത് വിളിച്ചു വരുത്തി കോഴിക്കോട്ട് കൊണ്ടുപോയി. 4 പേർ ഒന്നിച്ച് ചേർന്ന് ആളെ പീഡിപ്പിച്ചിട്ട് അവസാനം ഇട്ടേച്ച് പോയ സംഭവമല്ലേ തൊട്ടടുത്ത ദിനത്തിൽ നടന്നിരിക്കുന്നത്? മയക്കുമരുന്നിൻ്റെ പണി പോകുന്ന പോക്ക് കണ്ടോ? ഇതിനൊക്കെ ഈ മയക്കുമരുന്നൊക്കെ ചെന്ന് പെട്ടുപോകാൻ മാത്രം ഈ പെമ്പിള്ളേർ എൻ്റെ ഇത്ര ശ്രദ്ധയില്ലാതെ ഇതുപോലെ പച്ചയ്ക്ക് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഇനി കുടമാലൂരുടെ ഇടവകയിൽ നിന്ന് ഒരു പെൺകുട്ടി പോയാൽ അത് അവളുടെ ഉത്തരവാദിത്വമായിരിക്കും. ഇതുപോലെ പച്ചയ്ക്ക് പറഞ്ഞ് പരിശീലിപ്പിച്ചിട്ട് ഇനി നഷ്ടപ്പെട്ടു പോയാൽ അത് അഹങ്കാരത്തിൻ്റെ ഫലമായിരിക്കും, മാതാപിതാക്കളെ ശ്രദ്ധിക്കാത്തതിൻ്റെ ഫലമായിരിക്കും. അത് വളരെ ഗൗരവമായിട്ടെടുക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് കളകൾ വിതച്ചിട്ട് പോയി. ഇപ്പം കളകൾ ഇവിടെയുണ്ട്, ദൈവം അനുവദിച്ചിരിക്കുന്നതാണ്. അയ്യോ ഇതെന്താ ഇങ്ങനെയൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല,
ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രവാചകനിലൂടെ, അവൻ്റെ മാംസം അവൻ തന്നെ തിന്നും, അവൻ്റെ രക്തം അവൻ തന്നെ കുടിക്കും എന്ന് പറഞ്ഞാൽ ശത്രു അവൻ തന്നെ പരസ്പരം വെട്ടി തന്നെ തീരും. ഇത് പ്രവാചകൻ പറഞ്ഞൊരു കാര്യമാണ്. അവൻ കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. നാം ചേർന്ന് നിൽക്കേണ്ടത് എങ്ങോട്ടാ? മലർന്നു കിടന്ന തുപ്പി സഭയെ കുറ്റപ്പെടുത്തി സഭയെ മ്ലേച്ഛമാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ മോശമായിട്ട് അവതരിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ മിടുക്കനാകുമെന്ന് വിചാരിക്കേണ്ട. നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ, നിന്റെ ജീവിതത്തിന് മുമ്പിൽ, നിന്റെ പടിവാതിക്കൽ അപകടം പതിയിരിപ്പുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയേണ്ടത്. അപ്പം കളർ വിതച്ചിട്ട് പോയപ്പോൾ കൃഷിക്കാരനോട് വേലക്കാർ ചോദിച്ചു, നീ വിതച്ചത് നല്ല വിത്തല്ലേ, പിന്നെ എവിടെ നിന്നായി കളകൾ വന്നിരിക്കുന്നത്? കൃഷിക്കാരൻ പറഞ്ഞു, അതെ, നമ്മൾ ഉറങ്ങിയ അവസരത്തിൽ ശത്രു വന്ന് വിതച്ചിട്ട് പോയി, പിശാചി വന്ന് വിതച്ചിട്ട് പോയി. ഞങ്ങളെന്നാ കളകൾ പറിച്ച് കളഞ്ഞേക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട, പറിച്ച് കളയണ്ട. അത് പറിച്ച് കളഞ്ഞാണല്ലോ ആ കളകളുടെ കൂടെ നല്ല ഗോതമ്പ് കൂടി പറിച്ച് കളയാനായിട്ടിടയുണ്ട്. കർത്താവ് പറഞ്ഞു, ഉപ്പാ ആരാണ് ഈ വിതക്കാരൻ? ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണ് വിതക്കാരൻ. ഏതാണ് ഈ വയൽ? ലോകമാണ് ഈ വയൽ. ആരെന്താണ് ഈ വത്ത് വിത്ത്? വചനമാണ് ഈ വിത്ത്. എന്താണ് ഈ കള? ഈ പറയുന്ന തിന്മകളാണ്, മേലദ്ദേശം ചൂണ്ടിക്കാണിച്ച തിന്മകളാണ് ഈ കളകൾ. എന്താണ്? കൊയ്ത്തുകാലം വരട്ടെ. കൊയ്ത്തുകാലം വരുമ്പോൾ ഞാൻ കൊയ്ത്തുകാരോട് പറയും, ഏതാ കൊയ്ത്തുകാലം? അതാണ് ഏലിയാ ശ്രീവാമൂശക്കാലത്തിൻ്റെ ലക്ഷ്യം. ഏലിയാ ശ്രീമൂശക്കാലത്തിൻ്റെ ലക്ഷ്യം അന്ത്യവിധിയാണ്, കൊയ്ത്തുകാലം അന്ത്യവിധിയാണ്. അപ്പോൾ ഞാൻ കൊയ്ത്തുകാരോട് പറയും. ആരെ കൊയ്ത്തുകാരെ? ദൈവദൂതന്മാരാ. ഞാൻ അവരോട് പറയും, എന്ത് ചെയ്യണം? ഈ കളകളൊക്കെ നിങ്ങൾ ശേഖരിച്ച് അടുക്കി വെച്ചാൽ അവസാന തീയിലിട്ട് ചുട്ട് കളയാനുള്ളതാണ്. ഗോതമ്പ് മണി എൻ്റെ അറപ്പുരയിൽ ശേഖരിക്കും, അത് സ്വർഗരാജ്യമാണ്. ഗോതമ്പ് മണി എൻ്റെ അറപ്പുരയിൽ ശേഖരിക്കും. സഹോദരങ്ങളെ, എത്ര മനോഹരമായിരിക്കുന്നു കർത്താവ് പറഞ്ഞ ഉപമ! അന്നും ഇന്നും എന്നും പ്രസക്തമല്ലേ? കളകൾ ഇന്ന് ഇടതൂർന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ സമൂഹത്ത് കളകളാണ് ഇടതൂർന്ന് നിൽക്കുന്നത്. അതിനകത്തുകൂടെ ഞെരുങ്ങി നിൽക്കുകയാണ് ഈ ഗോതമ്പ്. കളകൾ പറിച്ച് കളയേണ്ടെന്ന് ദൈവം പറഞ്ഞു. കാരണം എന്താണെന്നറിയോ? മാനസാന്തരത്തിന് അവസരം കൊടുക്കണം. ഏതൊരു ദുഷ്ടന് മാനസാന്തരപ്പെടാം. അവൻ അന്ത്യവിധി തരെ ഇവിടെ കർത്താവ് അനുവദിച്ചിരിക്കുക. അതുകൊണ്ട് സഭയോടും പറയുന്നു, പാപികളും വിശുദ്ധരും കൂടാകുന്ന കൂട്ടായ്മയാണ് സഭയെന്ന് പറയും. വിശുദ്ധരുടെ മാത്രം കൂട്ടായ്മയല്ല, പാപികളുടെ കൂടി കൂട്ടായ്മയാണ്. ഈ പാപികളുടെ മാനസാന്തരത്തിൻ്റെ കാലമാണ് ഈ ലോകത്തിൻ്റെ ജീവിതയാത്ര സഭയുടേത്. ആ മാനസാന്തരത്തിന് വേണ്ടി ദൈവം കാത്തിരിക്കുക. അതുകൊണ്ട് ആ കള ഇപ്പം പറിച്ച് കളയണ്ട, അതങ്ങ് നിൽക്കട്ടെ. മാനസാന്തരപ്പെടുന്നുവെങ്കിൽ അത് നല്ല ഗോതമ്പായിട്ട് രൂപാന്തരപ്പെടും. അതുകൊണ്ട് നമുക്ക് ആദിമ സഭയിൽ ഈ സുവിശേഷ ഭാഗം ഉണ്ടാകുന്ന 65 ശേഷമാണ്. അപ്പോൾ തന്നെ ഒത്തിരി ചർച്ചകൾ അവിടെ നടന്നുകൊണ്ടിരുന്നു. കാരണം സഭയിലേക്ക് വന്നവർ നല്ല വിശുദ്ധരായ ആളുകളുണ്ട്. ആ കൂടെ സ്വാർത്ഥമതികളും കടന്നു വന്നു. അങ്ങനെ സ്വാർത്ഥമതികളായ ദുഷ്ടന്മാർ കടന്നു വന്നപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തണം സഭയിൽ നിന്ന് എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നതിന് മറുപടി കൂടിയാണത്. ആരെയും മാറ്റി നിർത്താണ്ട, അവരൊന്നിച്ചു തന്നെ പൊയ്ക്കോട്ടെ. അവിടെ ദൈവം അവസാനം വിധി നാളിൽ കൊയ്ത്ത് നടത്തും. അപ്പോൾ നല്ലവരെ അവൻ്റെ ധാന്യപുരയിലേക്കും മറ്റുള്ളവരെ തീക്കൂട്ടത്തിലേക്കും വിടുമെന്ന് പറഞ്ഞ ഭാഗം. അതുകൊണ്ട് നമ്മളാരും പരിഭ്രാന്തരാകേണ്ട. സഭയിലെ പാപികളുണ്ട്, നമ്മളും പാപികളാണ്. അപ്പോൾ പാപികളും വിശുദ്ധരും അടങ്ങുന്ന സമൂഹം നമ്മുടെ ഒരു സഭയെ നോക്കിക്കൊണ്ട് അയ്യോ അവിടെ ആ തെറ്റ് കണ്ട് ഈ തെറ്റ് കണ്ട് പറയണ്ട, ആ തെറ്റ് ഈ തെറ്റുമൊക്കെ ഉണ്ട്. കാരണം പാപികളുടെ കൂട്ടായ്മ കൂടിയാണ് സഭയെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തമ്പുരാൻ നൽകിയ ഈ മനോഹരമായ ഉപമ കളകളുടെ ഉപമ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുക. ഇപ്പം ഇന്ന് ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഈ കളകളാണ് അതിൻ്റെ വിഷയം. ഈ കളകളെക്കുറിച്ച് അവബോധം നമുക്കുണ്ടാകണം. കെണികളെക്കുറിച്ച് അവബോധം നമുക്കുണ്ടാകണം. നമ്മുടെ മക്കളെ നേർവഴിക്ക് നയിക്കണം. പണ്ടത്തതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ വേണം. ഇന്ന് ഓവർ സ്മാർട്ടായി പിള്ളേരെ വളർത്തുന്ന അപകടം ഇരിപ്പുണ്ട്. അവരുടെ എല്ലാ താല്പര്യങ്ങളും പരിഹരിച്ച് വരികയാണ്. എന്ത് വിവേചനമില്ലാതെ വിവേചന രാഹിത്യത്തോടു കൂടിയൊക്കെ പെൺമക്കളെ വളർത്തിക്കൊണ്ട് വന്ന് അത് പാരയായിത്തീരും സഹോദരങ്ങളെ. അത് വളരെ നിയന്ത്രിതമായി നിഷ്ഠയോടുകൂടി പണ്ട് കാർന്നോന്മാർ എത്ര അച്ചടക്കത്തോടെ വളർത്തിക്കൊണ്ട് വന്നോ, ആ അച്ചടക്കത്തിൻ്റെ രീതിയിൽ തന്നെ അപ്പൻ്റെ അമ്മയുടെയും ചിന്ത വിറ്റ് അവരെ ഹൃദയം വിട്ട് അവരറിയാതെ ഒരു ബന്ധത്തിൽ ചെന്ന് ചാടാൻ പാടില്ല എന്ന രീതിയിലേക്ക് വളർത്തിക്കൊണ്ട് വരാൻ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് കൂടുതൽ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. KCBC പറഞ്ഞിട്ടുണ്ട്, മറ്റെല്ലാ സംവിധാനങ്ങളും പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഭരണാധികാരിയോടും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെറുതെ ഇരുട്ടിനെ പൊഴിച്ചിട്ട് കാര്യമില്ല. കണ്ണടച്ചിട്ട് ഇരുട്ടാന്ന് പറയരുത്. ഇവിടെ തിന്മയുണ്ട്,
തിന്മയ്ക്കെതിരെ നടപടിയെടുക്കാനുള്ള കരുത്തുണ്ടാകണം ഭരണാധികാരികൾക്ക്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് മേലധ്യക്ഷൻ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ 100% ശരിയാണ് എന്ന ധാരണയാണ് നമുക്കുള്ളത്. അത് ഭാവിയിലേക്ക് നമ്മൾ വഴി നടത്തേണ്ടതാണ്. കാരണം ഇത്ര വലിയ ഭയങ്കരമായ രീതി ഇങ്ങനെ ഭീകരന്മാർ ഭരിക്കാൻ തുടങ്ങിയിരിക്കുക, എവിടെയാണ് ഈ കഞ്ചാവിൻ്റെയും ഈ ഭയങ്കരമായ ഡ്രഗിൻ്റെയും ഉറവിടത്തിൽ അവിടെ നിന്ന് പൊട്ടി പുറപ്പെടാൻ പോവുക. അതുകൊണ്ടല്ലേ ഈ പണം ഇവിടെ നിന്ന് വരുന്നത്? പലർക്ക് അതിശയിക്കില്ലേ, ഈ പണം ഇവിടെ നിന്നാണ് വരുന്നത്, ഈ പണം ഇവിടെ നിന്നാണ് വരുന്നത്. ഇവരാരും ഇത് ഉപയോഗിക്കില്ല. പിന്നെ ഉപയോഗിക്കപ്പെടുകയാണ്. ആരുപയോഗിക്കുന്നത്? മറ്റുള്ളവർ ഉപയോഗിച്ച് ബുദ്ധി നശിച്ച് തീർന്ന് ഇല്ലാണ്ടാവുകയും അവരുടെ കയ്യിലുള്ള പണം ഇങ്ങോട്ട് വരികയും ചെയ്യണമെന്നുള്ള അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന അതിഭീകരമായ പ്രവർത്തനത്തിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ ഞങ്ങളോട് കൃപ ചെയ്യണമേ. എല്ലാവരെയും സ്നേഹിക്കാൻ, ആരെയും തള്ളിക്കളയാതെ. നമ്മൾ ആർക്കും എതിരല്ല, ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാവരും. പക്ഷേ നാം തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനം എന്തിനാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്? മലയിൽ പണിയപ്പെട്ടിരിക്കുന്ന ഭവനം, കത്തിച്ചു വെച്ച വിളക്ക്, മറ്റുള്ളവർക്ക് പ്രകാശം കാണിക്കാൻ, ഇതിനാണ് ഈ തിരഞ്ഞെടുപ്പിനുണ്ടെങ്കിൽ അതൊരു ഉത്തരവാദിത്വമാണ്. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്, ആർക്കും എതിരല്ല നമ്മൾ. പക്ഷേ നമ്മൾ തമ്പുരാൻ നൽകിയ ദൈവിക വെളിപാട് കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാവേണ്ടത്. നമുക്ക് എണീക്കാം. എന്നിട്ട് ഈ വചനഭാഗത്ത് ഉൾച്ചേർത്തുകൊണ്ട് വെളിയിലേക്ക് പ്രവേശിക്കാം. എണീറ്റ് ഇന്ന് എന്തൊക്കെയാണ് നമ്മോട് കർത്താവ് പറഞ്ഞ സഭയിലൂടെ, പരിശുദ്ധാത്മാവ് പറഞ്ഞത് എന്തൊക്കെയാണ്? ദൈവത്തിൻ്റെ കൽപ്പനകൾ വിധേയമായിരിക്കണം, അത് നാം അനുസരിക്കണം. അതനുസരിക്കുമ്പോൾ നമുക്ക് സംരക്ഷണം കിട്ടും, സമൃദ്ധിയുണ്ടാകും. ഒപ്പം തന്നെ കർത്താവ് വിഭാവനം ചെയ്യുന്ന ഒരു സുന്ദരമായ ജീവിതം നമുക്കുണ്ട്. അത് ഈശോ നേതാവായിരിക്കുന്ന ആ ശിശു നമ്മെ ഭരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുളയുണ്ടാകും, അതിൻ്റെ ശാഖ വളർന്നും അത് വളർന്നു വരുമ്പോൾ നമുക്ക് തണലുണ്ടാകും. പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ, അപ്പോൾ കൊടുങ്കാറ്റിൽ നമുക്കതൊരു അഭയമായിരിക്കും, വെയിലത്ത് നമുക്കതൊരു വലിയ സമാധാന തണലായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ജനമായിട്ട് വളർന്നു വരുമ്പോൾ ഈശോ നമുക്ക് ജീവിതമാണ് നമ്മൾ പറയും. എനിക്കെൻ്റെ ജീവിതം എൻ്റെ ഈശോയാണ്, എൻ്റെ ഈശോയാണ് എൻ്റെ ജീവിതം, എനിക്കെൻ്റെ മരണം നേട്ടമാണ്, അതുകൊണ്ട് ഞാൻ ശരീരത്തിൽ തുടരുന്നത് കൊണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് കർത്താവെ നീ നൽകിയ കളകളുടെ ഉപമയുടെ അന്തസ്സത്ത് ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കളകൾ കടന്നു വരാതിരിക്കാൻ നീ വിതയ്ക്കുന്ന വചനത്തിൻ്റെ വിത്ത് മാത്രം വളരാൻ അനുഗ്രഹിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ള മനോഭാവത്തിൽ ബലിയുടെ അർപ്പണ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്കെല്ലാവർക്കും സദസ്സിലും പ്രതീക്ഷയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ